നല്ല ഏരിയുള്ള ഹെഡിങ് അല്ലേ വിജയ? അതെ. ഈ പേപ്പർ കൊള്ളാലോ, എ പേപ്പർ വിത്ത് പേപ്പർ. യെസ്, ആ സെൻഡ് വിജയൻ. പറ്റുള്ളൂ, ഫയൽ വീട്ടിലെത്തിച്ചാൽ മതി. മേ ഐ കം ഇൻ മാഡം? യെസ് കം ഇൻ. കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആർ ഡി നയനാർ ഐ പി എസിന്റെ പോലീസ് കരുത്ത് വായിച്ചറിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണറെ സമരക്കാർക്കിടയിൽ നിന്ന് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത് വായിച്ചപ്പോ കോരി തരിച്ചുപോയി. പെൺകാക്കിയെ തൊട്ടപ്പോ ആൺകാക്കിക്ക് നൊന്തു. വർഗസ്നേഹം അല്ലേ? അതെ, ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ച് സിറ്റി പോലീസ് കമ്മീഷണറെ കൊല ചെയ്യാൻ സംഘം ചേർന്നതിന് ഐ പി സി 114 വകുപ്പ് അനുസരിച്ച് ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഇന്ദിരാ മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. എന്താ ചെയ്യട്ടെ? ആൾക്കൂട്ടത്തിൽ ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും കളക്ടർമ്മ പാഴാക്കരുത്. ലീഡറുടെ മകളല്ലേ, മൂർഖന്റെ സ്വഭാവം കാണിക്കണം. ഇന്നലെ അരമുക്കാ മണിക്കൂർ കൊണ്ട് നടത്തിയ നാടകത്തിൽ എല്ലൊടിഞ്ഞും വെടിയേറ്റും ആസ്പത്രിയിലായത് 30 പേരാണ്. കളക്ടറോട് പരാതി പറയാൻ ജനങ്ങൾക്ക് പോലീസ് കാക്കിയുടെ കൈക്കരുത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. അവർക്കറിയാൻ അവകാശമുള്ള കാര്യങ്ങളാണ് അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നിവേദനങ്ങൾ കെട്ടിപ്പൂട്ടി വെക്കാൻ എനിക്കറിയില്ല. ആർ ഡി, നിങ്ങൾ കാട്ടുന്ന പൊളിറ്റിക്കൽ മാജിക്കുകൾ മനസ്സിലാക്കാനുള്ള സെൻസ് എനിക്കുണ്ട്. ഇത് മാജിക് അല്ല ആർ ഡി, റിവഞ്ച് ആണ്. ഒരു ഹോട്ട് ആൻഡ് സോർ റിവഞ്ച്. ആർ ഡിയെ പരസ്യമായി ഇൻസൾട്ട് ചെയ്തതിന് അവൾക്ക് കൊടുത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്. തിരുമുൽപാടിന്റെ കേസ് അന്വേഷണ ചുമതല ഇന്നു മുതൽ ആർ ഡിക്കാണ്. ഗവൺമെന്റ് ഓർഡർ. ഇതിന്റെ ഒറിജിനൽ കമ്മീഷൻ ഓഫീസിൽ എത്തിയിരിക്കും. ആർ ഡി ചെല്ലുമ്പോൾ അവള് തന്നെ ഇത് ആർ ഡിക്ക് തരും. ആർ ഡിയെ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ആദ്യമായി ഞാൻ ഇന്നൊരാളുടെ മുമ്പിൽ കൈനീട്ടി. ചീഫ് മിനിസ്റ്റർ അഗസ്റ്റിന്റെ മുമ്പിൽ കമ്മീഷണർ മായാപ്പിള്ള ഒളിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം ആർ ഡി പുറത്തെടുക്കണം. ആർ ഡിക്ക് അതിന് കഴിയും. ആർ ഡിക്ക് ഉണ്ടാകുന്ന ഓരോ നേട്ടങ്ങളിലും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ഞാനായിരിക്കും. നേട്ടങ്ങൾക്ക് വേണ്ടി കളക്ടറുടെയും കമ്മീഷണറുടെയും ഈഗോ ക്ലാഷിനിടയിലേക്ക് എന്നെ വലിച്ചിട്ട് ശ്വാസം മുട്ടിക്കരുത്. ഇല്ല, ഇപ്രാവശ്യം എ സി പി ഒന്ന് ക്ഷമിക്ക്. ശരി, ക്ഷമിച്ചിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ കൺഗ്രാജുലേഷൻസ്. ഇലക്ട്രിസിറ്റി ബോർഡ് എഞ്ചിനീയർ തിരുമൽപാടിന്റെ കേസ് അന്വേഷണം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഡി ജി പിയുടെ സ്പെഷ്യൽ ഓർഡർ. എ സി പിയുടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി സീരിയലൈസ് ചെയ്യാൻ പത്രങ്ങൾ ഇപ്പോഴേ കോളം ഒഴിച്ചിട്ട് കാത്തിരിക്കുകയായിരിക്കും. തുടങ്ങിക്കോടോ കാവടിയാട്ടം. മാഡം എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതിൽ ഔട്ട് ഓഫ് ദി വേ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സി എം നേരിട്ടെടുത്ത തീരുമാനമാണ്. ചെയ്തു തരുവാൻ കളിയറിയാവുന്നവർ പുറകിലുണ്ടാകുമ്പോ നിങ്ങളൊന്നും ചെയ്യണ്ട. കിട്ടേണ്ടത് കിട്ടേണ്ട സമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കും. തരുമ്പോ കൈനീട്ടി വാങ്ങി തരുന്നവരുടെ കാല് നക്കുക. നക്കുന്നത് പ്രേമിക്കുന്ന പെണ്ണിന്റെ കാലാവുമ്പോ അതിന് സുഖവും അതിനും കൂടും അല്ലേ? ഫ്രസ്ട്രേഷനും ജലസുമാണ് നിങ്ങൾക്ക്. പ്രായം കുറഞ്ഞിട്ടും ആൺ കരുത്തറിയാത്തതിന്റെ ഇവിടെ വന്ന് ചാർജ് എടുത്ത അന്ന് മുതൽ കാണുന്നതാണ് നിങ്ങളുടെ ഈ ചൊറിച്ചിൽ. അതിന് എന്റെ കയ്യിൽ മരുന്നില്ല. I'm sorry madam, I can do nothing about it. I'm helpless. You nasty, get out. Get lost. ഈ തൊപ്പിയും തലയിൽ വെച്ച് ഈ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. ഒരു തരം തേർഡ് റേറ്റ് ചീപ്പ് മെന്റാലിറ്റിയാണ് നിങ്ങൾക്ക്. ആർക്കോ വേണ്ടി തുള്ളുന്ന വേസ്റ്റ് നിറച്ച റബ്ബർ പാവ. അങ്ങനെ ഒരു പാവയുടെ മോസ്റ്റ് ഒബീഡിയൻ സബോർഡിനേറ്റ് ആയി വാപൊത്തി നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇറ്റ്സ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ മാഡം കമ്മീഷണർ. അബൂട്ടിയെ ഒന്ന് കാണാനാണ് ഞങ്ങൾ വന്നത്. അയ്യോ സാർ, പട്ടികളൊന്നും പ്രസവിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഒന്നിനെയും ക്രോസ് ചെയ്യേണ്ടെന്നാണ് മോളിന്നുള്ള ഓർഡർ.
പട്ടിക്കുട്ടിയല്ല, അബൂട്ടിയെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്. സാധാരണ എന്നെ ഏമാമാർ കാണാൻ വരുന്നത് പട്ടി പറ്റോ അല്ലെങ്കിൽ ഇവിടുന്നുണ്ടായ പട്ടി കുഞ്ഞ് പെരെ തുറന്നു, അതിന് സൈക്ലോൺ കൊടുക്കണോ മൈക്ലോൺ കൊടുക്കണോ എന്നൊക്കെ ചോദിക്കാനാണ്. അതുകൊണ്ട് ചോദിച്ചാണ് സാർ ക്ഷമിക്കണം. എഞ്ചിനീയർ തിരുൾപ്പാടിന്റെ മടക്ക സന്വേഷിക്കുന്നത് സാറാണ്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അബൂട്ടിയും കൂടെ വേണം. സോറി സാർ, ടീമിൽ കോറം തേക്കാനാണെങ്കിൽ എന്നെ ഒഴിവാക്കണം. സബ് ഇൻസ്പെക്ടർ അബൂട്ടിയാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ടാണ് തേടി ഇങ്ങോട്ട് വന്നത്. സേവിയറാണ് നിങ്ങളെ റെക്കമെൻഡ് ചെയ്തത്. നിങ്ങളുടെ സർവീസ് റെക്കോർഡ് ഞാൻ ശ്രദ്ധിച്ചു. വല്ലച്ചറ കൊലക്കേസ് നിങ്ങൾ അന്വേഷിച്ചതും വെറും 4 ദിവസം കൊണ്ട് തെളിയിച്ചതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റിയലി എ ഹെഡ് വിത്ത് ബ്രെയിൻ. താങ്ക് യു സാർ. അതുകൊണ്ടാണ് എന്നെ ഇവിടുത്തെ പോലീസ് പറ്റിയുടെ ചെല്ലും പേനും പിറക്കാൻ നിയോഗിച്ചത്. പട്ടി നമുക്ക് ഹറാമാണെങ്കിലും ഹലാക്കാക്കൂല സാർ, നന്ദിയുള്ള വർഗമാണ്. അതൊക്കെ മറന്നേക്കുവാ ബൂട്ടി, നാളെ മുതൽ നമ്മൾ ഒരുമിച്ച് തുടങ്ങുന്നു ഒരു പുതിയ തുടക്കം. ഹായ് ബ്രൂണോ, നാളെ മുതൽ ഞാൻ വീണ്ടും നായ്ക്കളുടെ ഇടയിലേക്ക് പോവുകയാണ്. പടച്ചോൻ കാത്താൽ ഇനിയും ഇങ്ങോട്ട് തന്നെ വരും. പോട്ടെ മക്കളെ. കിട്ടിയോ മോനെ? എന്റെ മോനെ കൊന്ന ദുഷ്ടന്മാരെ കിട്ടിയോ? എന്റെ ഈശ്വരന്മാരെ, എന്നെ ഇട്ട് അവനെ കൊണ്ടുപോയല്ലോ. അവനെ കൊന്നതാ മോനെ, പാറവടിക്കാർ അവനെ കൊന്നതാ, എനിക്ക് നിശ്ചയമുണ്ട്. അമ്മേ, അമ്മയ്ക്ക് നഗരത്തേക്ക് പോവാമോ? ഞങ്ങൾ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാമെന്നാണ്. തിരുമുൽപ്പാട് കേസിനെ സംബന്ധിക്കുന്ന ചില ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് വേണം, അത് നിങ്ങൾ തന്നെ പറയണം. അകത്തേക്ക് ഇരിക്കാമല്ലോ. വരൂ. ആർ ഡി നായനാർ സാറാണ് ഇനി ഈ കേസ് അന്വേഷിക്കുന്നത്. അറിഞ്ഞു, പത്രത്തിൽ വായിച്ചു. സാറെങ്കിലും ഇത് തെളിയിക്കണം. സാറെങ്കിലും ഇത് തെളിയിക്കണമെന്ന് പറഞ്ഞാൽ മറ്റാരോ ഇത് തെളിയിക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നല്ലേ? കമ്മീഷണർക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് വൈൻഡപ്പ് ചെയ്യാനായിരുന്നു താല്പര്യം. അതാണ് അവരുടെ താല്പര്യം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം? അവരങ്ങനെ പെരുമാറി. ഓ, തിരുമുൽപ്പാടിന് ജോലി സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ളതായി നിങ്ങൾക്കറിയാം? കോൺട്രാക്ടേഴ്സ്, സുപ്പീരിയർ ഓഫീസേഴ്സ്, അങ്ങനെ ആരെങ്കിലും ആയിട്ട്? ഇല്ല സർ. ശത്രുക്കൾ ആരെങ്കിലും? അങ്ങനെയൊന്നും ഉള്ളതായി എനിക്കറിയില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല. എന്റെ ഭർത്താവ് ഒരു പാവമായിരുന്നു. ഓഹോ, പാവമായിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ പാവയായിരുന്നു എന്നർത്ഥം അല്ലേ? അല്ല. ആഴ്ചയിൽ 6 ദിവസവും തിരുമുൽപ്പാട് ഒറ്റയ്ക്ക് പവർ ഹൗസിലെ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം അല്ലേ? അതെ. പിന്നെ എപ്പോഴാണ് നിങ്ങൾ പരസ്പരം കണ്ടിരുന്നത്? ശനിയാഴ്ച ഈവനിങ് വരും, തിങ്കളാഴ്ച കാലത്ത് പോകും. ഭാര്യയായിരുന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ക്വാർട്ടേഴ്സിൽ പോയി താമസിച്ചില്ല? അതോ ഇനി നിങ്ങൾ തമ്മിൽ വല്ല അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ടാ ഞാൻ ഇവിടെ താമസിച്ചിരുന്നത്? അതൊരു കാരണമാക്കി നിങ്ങൾ ഒഴിഞ്ഞു മാറുകയായിരുന്നില്ലേ? അല്ല. സത്യം പറയണം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമായിരുന്നില്ലേ? കുട്ടികളില്ലാത്തതുകൊണ്ട് ഭർത്താവിനോട് നിങ്ങൾക്ക് വെറുപ്പായിരുന്നില്ലേ? ഇല്ല. സംഭവ ദിവസം, അതായത് കൊല്ലപ്പെട്ട ദിവസം, തിരുമുൽപ്പാടുകൊണ്ട് ഫോൺ ചെയ്തിരുന്നു. ഇല്ല. നിങ്ങൾ അങ്ങോട്ട് ഫോൺ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. എന്തിന്? വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തപ്പോ ഞാൻ ഡാം സെറ്റ് ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. ഉച്ചയ്ക്ക് ഇവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? രാംദാസ് പറഞ്ഞു. ആരായി രാംദാസ്? അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിരുന്ന എഞ്ചിനീയറാ. അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം? ഫാമിലി ഫ്രണ്ട്. വെറും ഫാമിലി ഫ്രണ്ട്? അതിലപ്പുറം ഒന്നുമില്ല? ചോദിച്ചതിന് ഉത്തരം പറയുക. ഇല്ല. ആരാണ് സംഭവം ഇവിടെ ആദ്യം വന്ന് അറിയിച്ചത്? കമ്മീഷണർ. ഭർത്താവിന്റെ മരണത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട്. പോലീസിനെ, അവരിത് തെളിയിക്കില്ല. അങ്ങനെ തോന്നാൻ കാരണം? എനിക്കറിയാം. ഭർത്താവിനെ കൊന്നത് പോലീസ് ഒരിക്കലും തെളിയിക്കില്ലെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വാക്ക് തന്നിട്ടുണ്ടോ? അതോ ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അനാവശ്യമായ തോന്നലുകളൊന്നും വേണ്ട, ഈ കേസ് തെളിയും, തെളിയിക്കും. ആവശ്യമുള്ളപ്പോഴൊക്കെ ഞങ്ങൾ വരും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായാലും.